നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ പ്രകാശിപ്പിക്കുന്നു. നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഈ രാത്രിയിൽ വരുവാൻ ദൈവം നമ്മെ സഹായിച്ചു. അതോർത്ത് ദൈവത്തിന് സ്തോത്രം. ക്രിസ്തീയ ജീവിത വളർച്ചയും ജീവിത വിശുദ്ധിക്കുള്ള പ്രാധാന്യമാണ് തുടർന്നുള്ള ക്ലാസ്സുകളിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. പ്രായോഗിക വിശുദ്ധിയും ക്രിസ്തീയ ജീവിത വളർച്ചയും, അതിൻ്റെ ഒന്നാം ഭാഗം ഈ രാത്രിയിൽ നമുക്ക് ലഭ്യമായ ഈ സമയത്തിനുള്ളിൽ എടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനം അതിൻ്റെ ഏഴാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം പ്രഥമമായി വായിക്കട്ടെ. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് ജഡത്തിലെയും ആത്മാവിലെയും സകല കൺവെൻഷനുകളും നീക്കി നിങ്ങളെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയിൽ തികച്ചുകൊള്ളുക. നിങ്ങളെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. വിശുദ്ധ വേദപുസ്തകത്തിൽ അതിപ്രധാനമായി പരിശുദ്ധാത്മാവ് കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ് ആത്മീയ ജീവിത വളർച്ചയോട് ബന്ധത്തിൽ ക്രിസ്തീയ വിശുദ്ധിയുടെ പ്രാധാന്യത. ഇന്ന് ദൈവസഭകൾ തുലവും വിരളമായി മാത്രം പഠിപ്പിക്കുന്നു, അഥവാ പഠിപ്പിക്കാൻ നല്ലൊരു പങ്കാളികൾ മുമ്പോട്ട് വരാത്തത്, വന്നാൽ തന്നെ ആളുകൾക്ക് വളരെ പ്രയാസമുണ്ടാക്കുന്നതുമായിട്ടുള്ള ഒരു വിഷയമാണ് പ്രായോഗിക ക്രിസ്തീയ വിശുദ്ധി എന്ന് പറയുന്നു. 93-ാം സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, യഹോവേ വിശുദ്ധി നിന്റെ ആലയത്തിന് എന്നേക്കും ഉചിതമായിരിക്കുന്നു. ദൈവത്തിൻ്റെ നേച്ചർ, ദ വെരി നേച്ചർ ഓഫ് ഗാഡ് ഈസ് ഹോളിനെസ്, അതായത് ദൈവത്തിൻ്റെ പ്രകൃതി തന്നെ വിശുദ്ധിയാണ്. ദൈവത്തെ പരിശുദ്ധൻ എന്ന വേദപുസ്തകം പറയുന്നു. അപ്പൊ വിശുദ്ധി ദൈവത്തിന്റെ മഹത്തായ സ്വഭാവ ഗുണലക്ഷണങ്ങളിൽ അതിപ്രധാനമായ ഒന്നാണ്. അവന്റെ വാക്കുകളും ചിന്തകളും അവന്റെ പ്രകൃതിയും അങ്ങനെ തന്നെ വിശുദ്ധമാകുന്നു എന്നാണ് നാം വായിക്കുന്നത്. ഈ പ്രപഞ്ചവും അതിൽപ്പെട്ട സകല സൃഷ്ടികളും ജീവജാലങ്ങളും സൃഷ്ടിതാവായ ദൈവത്തിന്റെ മഹത്വത്തെയും അവിടുത്തെ പരിശുദ്ധിയെയുമാണ് പ്രകീർത്തിക്കുന്നത്. പരിശുദ്ധനായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിന് വലിയൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. ദൈവ സ്വഭാവത്തിന് അനുരൂപരായി, അതായത് ദൈവത്തിൻ്റെ പരിശുദ്ധിക്ക് വിശുദ്ധിക്ക് അനുരൂപരായി ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തി ജീവിക്കുക എന്നുള്ളതാണ് മനുഷ്യ സൃഷ്ടിയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് നമ്മൾ പ്രായോഗിക വിശുദ്ധീകരണം ക്രിസ്തീയ ജീവിത വളർച്ചയ്ക്ക് അനിവാര്യമാണ് എന്നുള്ള വിഷയമാണ് ഇപ്പോൾ പഠിക്കാൻ പോകുന്നു. വളരെ സിസ്റ്റമാറ്റിക് ആയിരിക്കും ഈ സബ്ജക്ട്, അത് നിങ്ങൾ ആദ്യം ഉടനെ ശ്രദ്ധിക്കുക. പല കാര്യങ്ങൾ ഈ ഒന്നാം ഭാഗത്ത് ഇന്ന് ഓർപ്പിക്കാനുള്ള, അതിലൊന്ന്, വിശുദ്ധി എന്ന പദത്തിന് ബൈബിൾ ഉപയോഗിച്ചിരിക്കുന്ന പദപ്രയോഗം, ഹാഗിയാസോ എന്ന ഗ്രീക്ക് വാക്കാണ് വിശുദ്ധീകരണം അല്ലെങ്കിൽ ശുദ്ധീകരണം എന്ന് മലയാളത്തിലും സാന്റിഫിക്കേഷൻ എന്ന് ഇംഗ്ലീഷിലും തർജ്ജമിക്കുന്നത്. അതിൻ്റെ റൂട്ട് വേർഡ് ഹാഗിയാസു എന്നാണ്. മൂന്ന് പ്രത്യേക അർത്ഥങ്ങൾ ആ പദത്തിനുണ്ട്. ഒന്ന്, ടു സെറ്റ് അപ്പാർട്ട് ഫോർ എ പെർട്ടിക്കുലർ പർപ്പസ്, ഒരു പ്രത്യേക ഉദ്ദേശത്തിനായി ഓർത്തിരിക്കുക, വിശുദ്ധീകരിക്കുക അല്ലെങ്കിൽ ഹാഗിയാസു എന്ന് പറഞ്ഞാൽ ടു സെറ്റ് അപ്പാർട്ട് ഫോർ എ പെർട്ടിക്കുലർ പർപ്പസ്. ടു മേക്ക് ഹോളി, ശുദ്ധീകരിക്കുക, വിശുദ്ധീകരിക്കുക. മൂന്നാമത്തെ അർത്ഥം പ്യൂരിഫൈ, അതും അത് തന്നെയാണ്. അപ്പോൾ ടു സെറ്റ് അപ്പാർട്ട് ഫോർ എ പർട്ടിക്കുലർ പർപ്പസ് ഓർ ടു പ്യൂരിഫൈ ഓർ ടു മേക്ക് ഹോളി, ഇതിനെല്ലാം സാന്റിഫിക്കേഷൻ എന്ന ഇംഗ്ലീഷ് വാക്ക്, ഹാഗിയാസു എന്ന ഗ്രീക്ക് വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മെ ദൈവം വിശുദ്ധന്മാരായി പ്രഖ്യാപിച്ചു. കൊരിന്ത്യലേഖനത്തിലെ വിശ്വാസികളെ കുറിച്ച് പറയുമ്പോൾ ക്രിസ്തുയേശുവിൽ വിശുദ്ധരും
വിശ്വസ്തന്മാരുമായ സഹോദരന്മാർക്ക് അവരെ അഡ്രസ് ചെയ്യുന്നു. ഞാൻ അതിശയിച്ചു പോയി ഈ കൊരിന്തലേഖനം വായിച്ചിട്ട്. ഈ കൊരിന്തലേഖനം മുഴുവൻ പ്രശ്നങ്ങളാണ്. നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി, 16 അധ്യായമാണ് ഈ കൊരിന്തലേഖനം എഴുതിയ ഒന്നാം ലേഖനം. 16 അധ്യായത്തിൽ ആദ്യത്തെ 4 അധ്യായങ്ങളിൽ ഭിന്നത എന്ന് പറയുന്ന പ്രശ്നമാണ്. ദ പ്രോബ്ലം ഓഫ് ഫ്രിക്ഷൻ റിസൾട്ടഡ് ഇൻ ഫ്രാക്ഷൻ, ഭിന്നത എന്ന് പറയുന്ന പ്രശ്നമാണ്. 5 അധ്യായത്തിലെ ദുർനടപ്പ് എന്ന് പറയുന്ന പ്രശ്നം, ദി പ്രോബ്ലം ഓഫ് ഇമറാലിറ്റി. 6 അധ്യായത്തിലെ കോടതി വ്യവഹാരം, ലോ സ്യൂട്ട്. 7 അധ്യായത്തിൽ വിവാഹം എന്ന പ്രശ്നം, വിവാഹം കഴിക്കണോ വിവാഹം കഴിക്കണ്ടായോ, വിവാഹം കഴിച്ചിട്ട് ഒന്നിച്ച് പാർക്കണോ വേർപെടാമോ, വേർപെട്ടാൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യാൻ പാടില്ല, ഈ കാര്യങ്ങളിൽ 7 അധ്യായം. 8 അധ്യായത്തിൽ വിഗ്രഹാരാധന, 9 അധ്യായത്തിൽ വിഗ്രഹാർപ്പിതം, 10 അധ്യായത്തിൽ സഭായോഗങ്ങൾ കാണുന്ന വിവിധ പ്രശ്നങ്ങൾ, 11 തിരുവത്താഴം അതായത് കർത്താവിന്റെ മേശ എന്ന് പറയുന്ന പ്രശ്നം, അതിലെ അശുദ്ധിയോട് കൈകാര്യം ചെയ്യുക, ദൈവത്തിന്റെ ബാലശേഷിക്ക് വിധേയപ്പെടുക, 12 കൃപാവരങ്ങൾ എന്ന പ്രശ്നം, 13 സ്നേഹമില്ല എന്ന പ്രശ്നം, 14-12 അധ്യായത്തിൽ പറയപ്പെടുന്ന കൃപാവരങ്ങളുടെ പ്രായോഗിക വിനിയോഗം എന്ന് പറയുന്ന പ്രശ്നം, 15 കൃപാവരങ്ങൾ ഈ പുനരുത്ഥാനം എന്ന് പറയുന്ന പ്രശ്നം, 16 വിശുദ്ധന്മാർക്ക് കൊടുക്കുന്ന ധർമ്മശേഖരം അല്ലെങ്കിൽ സാമ്പത്തിക സഹായം എന്ന പ്രശ്നം. സർവോത്തര പ്രശ്നമാണ്. ഇത്രയും പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന പുസ്തകമായി ഗുരുതര കിട്ടിയ ഒന്നാം ലേഖനം. പക്ഷേ പൗലോസ് അവരെ സംബോധന ചെയ്യുന്നത് ക്രിസ്തുയേശുവിൽ വിശുദ്ധന്മാരും വിശ്വസ്തരുമായവർക്ക് എഴുതുന്നത് എന്നാണ്. നമ്മളെങ്ങാണമായി ഗുരുതലേഖനം എഴുതുന്നെങ്കിൽ അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കില്ല. കാര്യം നമ്മള് ഒരാളുടെ വിശുദ്ധിയുടെ മാനദണ്ഡം നോക്കാൻ നമ്മൾ അളകുന്നത്, അവൻ എത്രമാത്രം വിശുദ്ധനാണ്, എത്രമാത്രം സത്യസന്ധന, എത്രമാത്രം കൊള്ളാവുന്നവന, എത്രമാത്രം അടുപ്പിക്കാൻ കൊള്ളാം അടുപ്പിക്കാൻ പാടില്ല, ഇതൊക്കെ നമ്മൾ തന്നെ തീരുമാനിച്ചു വെച്ചേക്കും. അപ്പൊ നമ്മൾ നിശ്ചയമായിട്ടും ആ വാക്ക് അവോയ്ഡ് ചെയ്യും. പക്ഷെ പരിശുദ്ധാത്മാവ് എഴുതിച്ച ആയതുകൊണ്ട് പരിശുദ്ധാത്മാവ് എഴുതി വിശുദ്ധന്മാർ. എന്താ വിശുദ്ധ എന്ന് പറഞ്ഞാൽ, ദേ ആർ ദ പീപ്പിൾ ഹു സെറ്റ് അപ്പാർട്ട് ഫോർ എ പർട്ടിക്കുലർ പർപ്പസ്, ഒരു പ്രത്യേക ഉദ്ദേശത്തിനായി വേർതിരിച്ചവരാണ് എന്ന് 2 കൊരിന്ത്യ 11:3 പറയുന്നു. ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷനെ നിങ്ങളെ നിർമ്മലകന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു. ഇപ്പൊ കൊരിന്തിലെ വിശ്വാസിയോട് പറയുകയാണ്, നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി വിവാഹം നിശ്ചയിക്കപ്പെട്ട കന്യകയാണ്. ആൻഡ് യു ആർ ഇൻ ആൻ എക്സ്പോസ്റ്റേറ്റ്, വിവാഹം നിശ്ചയിക്കപ്പെട്ട അവസ്ഥയിലാണ്. അതുകൊണ്ട് അവരെ വിശുദ്ധന്മാർ എന്ന ദൈവം സംബോധന ചെയ്യുന്നു. മനുഷ്യൻ ജന്മസിദ്ധമായി വിശുദ്ധനല്ല, ജനിച്ചത് തന്നെ പാപത്തിന്റെ അശുദ്ധിയിലാണ്. 51:5, Behold, I was shapen in iniquity and in sin did my mother conceive me. ഇതാ ഞാൻ അകൃത്യത്തിന്റെ രൂപമായി പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. ഇതെല്ലാ മനുഷ്യരെ കുറിച്ചും അങ്ങനെ, ജന്മന നമ്മളെല്ലാവരും അശുദ്ധരാ, പാപത്താലുള്ള അശുദ്ധി. ആ അശുദ്ധി ഉള്ള ജനനം സംഭവിച്ച നമുക്ക് അങ്ങനെ തന്നെ നമ്മള് അങ്ങനെ ജീവിതത്തിൽ തുടരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. ഗോഡ് ലവ്സ് ദ പേഴ്സൺ ദ വേ ദാറ്റ് ഹി ഈസ്. അതായത് ഒരു പാപി എങ്ങനെയായിരിക്കുന്നു, ദ സിന്നർ ദ വേ ഹി ഈസ്. ഒരു പാപി എപ്രകാരമായിരിക്കുന്നു അപ്രകാരം തന്നെ കർത്താവിനെ സ്നേഹിക്കുന്നു. ബട്ട് ഹി ഡസന്റ് വാണ്ട് ഹിം ടു കണ്ടിന്യൂ ഇൻ ദ സെയിം സ്റ്റേറ്റ്. അതേ അവസ്ഥയിൽ അവൻ തുടരാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നാം വായിക്കുന്നത്, തന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുരൂപരായി നമ്മെ രൂപാന്തരപ്പെടുന്ന പ്രക്രിയയുടെ ആദ്യ പടിയാണ് ശുദ്ധീകരണം എന്ന് പറയുന്നത്. ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ, റോമാലയ 8:33 വാക്കുകൾ വായിക്കും, 28 വാക്കുകൾ വായിക്കുമ്പോൾ അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ മുഖാന്തരം അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടത് അവരുടെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻനിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേസ്കരിച്ചുവരിക്കുന്നു എന്നാ പറയുന്നത്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുരൂപരായി നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവീയ പ്രക്രിയയുടെ ആദ്യത്തെ പടിയാണ് നമുക്ക് നൽകുന്ന വിശുദ്ധീകരണം എന്ന് പറയുന്നു. അപ്പൊ ആ ലക്ഷ്യത്തിലേക്ക്, അതായത് നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ ലക്ഷ്യത്തിലേക്ക് ദൈവം നമ്മെ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവം ഉപയോഗിക്കുന്ന ദൈവിക മാർഗമാണ് സാന്റിഫിക്കേഷൻ അല്ലെങ്കിൽ വിശുദ്ധീകരണം എന്ന് പറയും. വിശുദ്ധീകരണത്തിന് 2 വശങ്ങളുണ്ട്. വിശുദ്ധീകരണത്തിന്റെ 2 വശങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് സ്ഥാനീയമായ വിശുദ്ധീകരണം, മറ്റേത് പ്രായോഗിക വിശുദ്ധീകരണം. അതിനെങ്ങനെ പറയും, പൊസിഷണൽ സാന്റിഫിക്കേഷൻ ആൻഡ് പ്രൊസഷണൽ സാന്റിഫിക്കേഷൻ.
പൊസിഷണൽ സ്റ്റാൻഡേർഡ് സാന്റിഫിക്കേഷനും പ്രൊസഷണൽ സാന്റിഫിക്കേഷനും ഒന്ന് ഘടനയതാണ്, മറ്റേത് ഒരിക്കൽ എന്നേക്കുമായി ലഭിക്കപ്പെടുന്നതാണ്. മുമ്പേ ഞാൻ പറഞ്ഞ പോലെ മനുഷ്യവർഗം എല്ലാവരും പാപത്തിലാ ജനിച്ചിരിക്കുന്നത്. അതാ അശുദ്ധ ജനിച്ച വിശുദ്ധനുണ്ടോ എന്ന് യോബ് ചോദിക്കുന്നു. ഇല്ല എന്നതിന് ഉത്തരം, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല എന്ന് റോമാലേഖനം 3:10 അപ്പോസ്തലനായ പൗലോസും പറയുന്നു. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല എന്ന് പറഞ്ഞാൽ നോട്ട് വൺ എന്നാണ്. ആരുമില്ല. പാപത്തിൽ ജനിച്ച മനുഷ്യൻ അശുദ്ധനും ദൈവത്തോട് അടുക്കാൻ കഴിയാത്തനുമാകുന്ന വേദവസം പറയുന്നു. ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ വാട്ട് ഹാപ്പൻസ് ടു ഹിം, അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്മളൊക്കെ ഇങ്ങനെ ഈ റോമർ 10:9 പറഞ്ഞ് രക്ഷിക്കപ്പെട്ട ആൾക്കാർ, ഡു വി റിയലി അണ്ടർസ്റ്റാൻഡ് വാട്ട് ഹാപ്പൻസ് വിതിൻ അസ് ദ മോമെന്റ് വി റിസീവ് ദ ലോ? കർത്താവായ യേശുവിനെ നമ്മൾ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചപ്പോൾ നമുക്ക് എന്താ സംഭവിച്ചത് നമുക്കറിയാവും. നമ്മൾ സംഭവിച്ച ഒരു വലിയ കാര്യം, അതുവരെ, അതായത് ഒരു പാപി യേശുക്രിസ്തു രക്ഷിതാവായി സ്വീകരിക്കുന്ന വരെ പരിശുദ്ധാത്മാവായ ദൈവം പുറത്തുനിന്ന് നമ്മുടെ അകത്ത് ക്രിയയായിരുന്നു. എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവ് പറഞ്ഞു, വെൻ ദ ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ് കംസ് ഹി വിൽ റിപ്രൂവ് ദ വേൾഡ് ഓഫ് സിൻ righteousness and judgment. അവൻ പാപത്തെ കുറിച്ചും നീതിയെക്കുറിച്ചും ദൈവിക ന്യായവിധിയെക്കുറിച്ചും മനുഷ്യരുടെ ബോധം വരുത്തും. അപ്പൊ പാപിയെ പാപത്തെക്കുറിച്ചും ദൈവനീതിയെക്കുറിച്ചും ദൈവത്തിന്റെ വരുവാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ചും അവബോധനം നൽകുന്ന ജോലിയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ജോലി. അത് അകത്ത് കയറിയിട്ടല്ല, പുറത്തു നിന്നുകൊണ്ട് അകത്ത് പ്രവർത്തിക്കുക. അതിനെ പറയുന്നത് ദ ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ് ഈസ് സ്റ്റാൻഡിങ് ഔട്ട് ദ ഹാർട്ട് ഓഫ് ഹിസ് സിന്നർ ആൻഡ് വർക്കിംഗ് വിതിൻ ഹിസ് ഹാർട്ട്. അതുകൊണ്ട് ഒരു സുവിശേഷം കേൾക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? പാവബോധമുണ്ടാകുന്നു. പാവബോധമുണ്ടാകുമ്പോൾ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ നീതിയെ വളരെ വ്യക്തമായി പ്രകാശിപ്പിച്ച് കാണിക്കുന്ന പരിശുദ്ധാത്മാവ് പാവിയോട് പറയുന്നു, സ്നേഹിത, നീ പാവിയാണ്, നീ കുറ്റക്കാരനാണ്, ശിക്ഷായോഗ്യനാണ്, നിനക്കുള്ളത് നിത്യമായ നരകശിക്ഷയാണ്. ഈ ശിക്ഷയിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ നിനക്ക് വേണ്ടി ദൈവം തന്റെ സ്നേഹത്തെ പ്രദർശിപ്പിച്ച വേദിയാണ് കാൽവരിയിലെ ക്രൂശ്. അതുകൊണ്ട് ക്രൂശിലേക്ക് നോക്കി രക്ഷപ്പെട്ടുകൊള്ളുക എന്ന് പറഞ്ഞ് ക്രൂശിന്റെ പ്രകാശനം പാപിയുടെ ഹൃദയത്തിന് പ്രകാശിപ്പിച്ച് നൽകുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് പ്രകാശനം ലഭിച്ചവർ എന്ന് എബ്രായരുടെ 3:3 പറയുന്നത്. ആ പ്രകാശനത്തെ നമ്മൾ അംഗീകരിച്ചാൽ യേശുക്രിസ്തുവിനെ നമ്മൾ അംഗീകരിക്കും, അതിനെ റിജക്റ്റ് ചെയ്താൽ ആ സുവിശേഷത്തെ റിജക്റ്റ് ചെയ്യും. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ മുഖാന്തരമുള്ള ദൈവനീതിയെയും നമ്മുടെ ജീവിതത്തിലെ പാപത്തിന്റെ അശുദ്ധിയെയും വരുവാൻ പോകുന്ന ഭയാനകമായ ന്യായവിധിയെയും പരിശുദ്ധാത്മാവായ ദൈവം പുറത്തു നിന്ന് നമ്മുടെ ഹൃദയത്തിൽ വെളിപ്പെടുത്തി തരുമ്പോൾ പാപി മാനസാന്തരത്തിലൂടെ തന്റെ പാപങ്ങളെ കർത്താവിനോട് ഏറ്റുപറയുകയും യേശുക്രിസ്തുവിന്റെ രക്ഷിതാവായി ഹൃദയത്തിലേക്ക് സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ പുറത്തു നിന്ന് പ്രവർത്തിച്ച പരിശുദ്ധാത്മാവ് അപ്പോൾ അകത്ത് കയറും. മനസ്സിലായോ രക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാണെന്ന്? അല്ല, ഈ റോമർ 10:9 പറഞ്ഞ് രക്ഷിക്കപ്പെടുന്ന പരിപാടിയാണ്. അത് ബാലസംഘത്തിലൊക്കെ നമ്മൾ ഒരുപാട് അങ്ങനെ സാധാരണ മക്കളെ കൈപൊക്കും, പിള്ളേർ കൈപൊക്കുക, ദൈവത്തിന്റെ മക്കൾ കൈപൊക്കുക, നിങ്ങൾ രക്ഷിക്കപ്പെട്ടു, ഇന്ന് ദിവസം തിരി വെച്ചേക്കാം. ഞാൻ രക്ഷിക്കപ്പെട്ട അങ്ങനെയല്ല. ഞാൻ രക്ഷിക്കപ്പെട്ടത് പാവയാണെന്നുള്ള ഉത്തമമായ ബോധ്യം പരിശുദ്ധാത്മാവ് നൽകി കർത്താവായ യേശുവിനെ ജീവിതത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചാൽ കൈപൊക്കിയും കാലുപൊക്കിയും രക്ഷപ്പെട്ടാ. അതുകൊണ്ടായി നിന്ന് പോകുന്നു, അല്ലെ പണ്ടേ ഗുഡ് ബൈ പറഞ്ഞ് പോകണ്ടത്? ഇത്രയും സംഘർഷമുണ്ട് ഈ ആത്മീയ ലോകത്ത്. അപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം, സുവിശേഷത്തെ കുറിച്ചുള്ള പരിജ്ഞാനം പുറത്തു നിന്ന് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പ്രകാശിപ്പിച്ച പരിശുദ്ധാത്മാവായ ദൈവം നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശു ക്രിസ്തുവിനെ രക്ഷാവായി സ്വീകരിപ്പാൻ തയ്യാറായപ്പോൾ നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞു, ഏറ്റുപറഞ്ഞ് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് കണ്ടപ്പോൾ യേശു ക്രിസ്തുവിന്റെ കാൽവറിയിലെ ക്രൂശിൽ ചൊരിഞ്ഞ തന്റെ ചങ്കിലെ ചോര കൊണ്ട് പരിശുദ്ധാത്മാവായ ദൈവം നമ്മുടെ ഹൃദയങ്ങളെ കഴുകി. ഇതെല്ലാം ആത്മമണ്ഡലത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് നമുക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകുകയില്ല. വിശ്വാസത്താൽ കർത്താവായ യേശുവിനെ സ്വീകരിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ക്രിസ്തുവിന്റെ രക്തം കൊണ്ട് നമ്മുടെ പാപങ്ങളെ കഴുകി, നമ്മളെ ശുദ്ധീകരിച്ചു. അപ്പൊ ഹൃദയം ശുദ്ധമായി, പരിശുദ്ധാത്മാവ് അവിടെ വാസവും ആരംഭിച്ചു. അങ്ങനെ ഒരുവന് യേശു പരിശുദ്ധാത്മാവിനാൽ ലഭിച്ച വിശുദ്ധീകരണം, അതായത്
കർത്താവായ യേശുക്രിസ്തുവിന് അശുദ്ധിയുള്ള ഹൃദയത്തിൽ വസിക്കാൻ കഴിയില്ല. കർത്താവ് പരിശുദ്ധനായ ദൈവമാണ്. പരിശുദ്ധനായ ദൈവമായി കർത്താവായ യേശുക്രിസ്തു വസിക്കിയാൽ അവന്റെ പരിശുദ്ധിയുടെ സ്വഭാവവും പാപിയുടെ അശുദ്ധമായ പ്രകൃതങ്ങളോട് യോജിച്ചു പോകുകയില്ല. അതുകൊണ്ട് ചെയ്യണം, യേശുക്രിസ്തുവിന് നമ്മുടെ ഹൃദയത്തിൽ വസിക്കാൻ കഴിയണമെങ്കിൽ നമ്മുടെ ഹൃദയം ക്രിസ്തുവിന് വാസയോഗ്യമാക്കണം. ക്രിസ്തുവിനെ വാസയോഗ്യമാക്കണമെങ്കിൽ കർത്താവിന്റെ നിർമ്മല രക്തം കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ കഴുകണം. അതാണ് യോഹന്നാന്റെ ഒന്നാം ലേഖനം ഒന്നാമത്തെ അധ്യായത്തിന്റെ 9 പകൽ വായിക്കുന്നത്, ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. ക്രിസ്തുവിന്റെ രക്തം പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ പകരുകയും നമ്മെ ഒരിക്കൽ എന്നേക്കുമായി വിശുദ്ധീകരിക്കുകയും ചെയ്തു. അതിനെ സ്ഥാനീയമായ ശുദ്ധീകരണം എന്നാ പറയുന്നത്, അതായത് പൊസിഷണൽ സാന്റിഫിക്കേഷൻ. വി റിസീവ് ഇറ്റ് വൺസ് ഫോർ ഓൾ ഇൻ അവർ ലൈഫ്. ഒരിക്കൽ എന്നേക്കുമായി നമ്മുടെ ജീവിതത്തിൽ പ്രാപിച്ചതാണ്. ഈ ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മൾ സ്ഥാനീയമായി ശുദ്ധീകരണം പ്രാപിക്കുന്നില്ല. ദ മോമെന്റ് ഐ ഗേവ് മൈ ഹാർട്ട് ടു ദ ലോർഡ്, ദ ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ് സ്പ്രിങ്കിൾഡ് ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ബൈ ഫെയ്ത്ത് ഇൻ മൈ ഹാർട്ട് ആൻഡ് ക്ലെൻസ് മീ കംപ്ലീറ്റ്ലി സോ ദാറ്റ് ക്രൈസ്റ്റ് ബിഗിൻ ടു ഡ്വൽ വിത്ത് ഇൻ മൈ ഹാർട്ട്. കർത്താവായ യേശു ക്രിസ്തു അത് മുതൽ എന്റെ ഹൃദയത്തിൽ വസിക്കാൻ ആരംഭിക്കും. ഇതിനെയാണ് ആത്മരക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ ആത്മരക്ഷ പ്രാപിച്ചവരെല്ലാം പരിശുദ്ധാത്മാവിന്റെ സ്ഥാനീയമായ ശുദ്ധീകരണം പ്രാപിച്ചവരാണ്. അതുകൊണ്ടാണ് കൊരിന്ത്യയിലെ വിശ്വാസികൾ പ്രായോഗിക തലത്തിൽ പല ബലഹീനതകൾ അവരെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും അവരെ വിശുദ്ധന്മാർ, ക്രിസ്തുവിൽ വിശുദ്ധന്മാർ എന്ന അപ്പോസ്തലനായ പൗലോസ് സംബോധന ചെയ്തു. മനസ്സിലായോ? നമ്മളെയും ദൈവം സംബോധന ചെയ്യുന്നത് വിശുദ്ധന്മാർ എന്നാണ്. കാരണം നമ്മെ ഇന്ന് കർത്താവായ യേശു ക്രിസ്തു എന്ന മിറൽ കൂടിയാണ് പിതാവായ ദൈവം നോക്കുന്നത്. അതായത് ക്രിസ്തുവിന്റെ വെളിയിൽ ദൈവം നമ്മെ ഒരിക്കലും കാണുന്നില്ല, ഒരിക്കലും നോക്കുന്നില്ല. നോക്കിയാൽ നാം ഭസ്മമായി പോകും. അവൻ ദൈവം ദഹിപ്പിക്കുന്ന, ജീവനുള്ള ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ എന്നാണ് എബ്രായർക്കാരൻ പറയുന്നത്. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ, ഈസ് എ കൺസ്യൂമിങ് ഫയർ. അപ്പം ദൈവം നേരെ നമ്മെ നോക്കിയാൽ നമ്മൾ ഭസ്മമായി പോകും, ദഹിച്ചു പോകും. അതുകൊണ്ട് ചെയ്യുന്നു, God sees us through Jesus Christ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവം നമ്മെ നോക്കി. സൂര്യഗ്രഹണം സംഭവിക്കുന്ന സമയത്ത് നമ്മുടെയൊക്കെ ബാല്യകാലത്ത് ഈ സൂര്യഗ്രഹണം എങ്ങനെയുണ്ടെന്നത് കാണാൻ വേണ്ടി ആഗ്രഹിച്ചു. അപ്പൊ സ്കൂളിൽ നിന്നൊക്കെ നമുക്ക് പ്രത്യേക ഇൻസ്ട്രക്ഷൻ തന്നു, ഒന്നേ ഒരു എക്സ്റേ ഫിലിം, അതല്ലെങ്കിൽ ചെയ്യണം ഒരു കണ്ണാടി ചില്ലയില് കുറച്ച് പുക അതിൽ പിടിപ്പിച്ച ശേഷം ആ പുകയിൽ കൂടെ നോക്കാവൂ, അല്ലെ കണ്ണങ്ങ് പോവും. പിന്നെ ഒരിക്കലും ഈ കണ്ണ് കാണുകയും റേഡിയേഷൻ കൊണ്ട് കണ്ണ് നഷ്ടപ്പെടും. ആദ്യം അതിൽ ഈ കണ്ണാടി ചില്ലി കൂടി പാസ് ചെയ്ത് വരുന്ന പ്രകാശരശ്മികളെ ബ്ലേർഡ് ചെയ്ത ശേഷമാണ് നമ്മൾ അതിനെ കാണുന്നത്. ഫിൽറ്റർ ശേഷമാണ് കാണുന്നത്, അല്ലെ കാണാൻ പറ്റുകയും. ദൈവം നേരിട്ട് നോക്കിയാൽ നാം ഭസ്മമാകും. കർത്താവായ യേശു ക്രിസ്തു കൂടെ നമ്മൾ നോക്കുമ്പോൾ നമ്മളെ പരിശുദ്ധാത്മാവിനാൽ ശുദ്ധീകരിക്കപ്പെട്ടവരായിട്ടാണ് ദൈവം കാണുന്നത്. അതുകൊണ്ട് ദൈവം നമ്മുടെ എല്ലാ ബലഹീനതകളും നമ്മൾ നിൽക്കുമ്പോഴും ദൈവം നമ്മെ അഡ്രസ് ചെയ്യുന്നത് വിശുദ്ധന്മാർ എന്നാണ്. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരേക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. അപ്പൊ ദൈവം നമ്മെ വിശുദ്ധന്മാർ എന്ന് സംബോധന ചെയ്യുന്നു. അപ്പോ നമ്മളൊക്കെ ആണെന്ന് പറയുമോ, അവനാണോ വിശുദ്ധൻ, ഇന്ന ആൾ എന്നോട് ഇങ്ങനെ പറഞ്ഞായിരുന്നു, പിന്നെ മറ്റേ ആളിങ്ങനെയാ പറയുന്നത് എന്നൊക്കെ നമ്മൾ പറയും. ദൈവം നമ്മളെ എന്ത് പറയുന്നു മനസ്സിലാക്കുക. ദൈവം നമ്മെ വിശുദ്ധന്മാർ എന്ന് വിളിക്കുന്നു. അത് നമുക്ക് എന്ത് ചെയ്തു, സ്ഥാനീയമായി ലഭിച്ച വിശുദ്ധീകരണമാണ്. ഒരിക്കൽ എന്നേക്കുമായി ലഭിച്ച ശുദ്ധീകരണമാണ്. ആ ശുദ്ധീകരണത്തോടെ നമുക്ക് എന്ത് ചെയ്തു, ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിക്കാൻ തുടങ്ങി. നാം ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചു. ദൈവവും നാമം തമ്മിലുള്ള ആ ശത്രുത എന്നേക്കുമായി നീക്കപ്പെടുകയും പരിശുദ്ധനായ ദൈവം തനിക്ക് നിത്യം വസിക്കാൻ കഴിയുന്ന വിശുദ്ധ ഹൃദയമായി നമ്മുടെ ഹൃദയത്തെ പരിശുദ്ധാത്മാവ് രൂപാന്തരപ്പെടുത്തിച്ചു. അത് നമുക്ക് ലഭിക്കുന്ന രൂപാന്തരീകരണത്തിന്റെ ആദ്യത്തെ പടിയാണ്. ഇത് മനസ്സിലാക്കി അപ്പോസ്തലനായ പൗലോസ് ഈ എബ്രായ വിശ്വാസിയോട് പറയുമ്പോൾ എബ്രായ ലേഖനം 9 അധ്യായത്തിന്റെ 13 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ, എബ്രായ 9 13 14 വാക്യങ്ങൾ പറയുകയാണ്. ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ തളിക്കുന്ന പശുഭസ്മവും ജഡിക ശുദ്ധി വരുത്തുന്നു എങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് നിഷ്കളങ്കനായി അർപ്പിച്ച ദൈവത്തിന് തന്നെ താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്ര അധികം ശുദ്ധീകരിക്കും. മനസ്സിലായോ? അത് ഇസ്രായേലിന്റെ പാപപരിഹാരത്തിന് വേണ്ടി മഹാപാപരിഹാരത്തിന് ഒരു ചുവന്ന പശുവിനെ അതിനെ ദഹിപ്പിച്ച് അതിന്റെ ചാരമെടുത്ത്
അത് വെള്ളത്തിൽ കലക്കി ഈസോപ്പ് തണ്ണന്മേലാക്കി ജനത്തിന്റെ മേൽ തളിക്കും. അതാണ് ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തവും, ആ രക്തവും കൂടെ തളിക്കും. പിന്നെ പശു രക്തവും പിന്നെ നല്ല മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും, ചുമന്ന പശുവിനെ ചുട്ടിട്ട് അതിന്റെ ചാരം വെള്ളത്തിൽ കലതി അത് ഈസോപ്പ് തണ്ണന്മേലാക്കി തളിക്കുക. തളിക്കുക അതുകൊണ്ട് ജഡീക ശുദ്ധി വരുന്നു. എങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെ എത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച യേശു ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാർന്നിക്കൊണ്ട് നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവപ്പെടുത്തലേ പോകുക എത്ര അധികം ശുദ്ധീകരിക്കും എന്നാ പോസ്റ്റ് പരീക്ഷിക്കപ്പെട്ട എല്ലാ ആളുകൾക്കും പൊസിഷൻ സാന്റിഫിക്കേഷൻ സ്ഥാനീയമായ ശുദ്ധീകരണം പ്രാപിച്ചവരാണ്. അതുകൊണ്ട് നാം ദൈവസന്നിയിൽ വിശുദ്ധന്മാരാണ്. ഇവിടെ പരിശുദ്ധാത്മാവ് ക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മെ വിശുദ്ധീകരിച്ച് ദൈവത്തോട് നമ്മെ നിരപ്പിച്ച് നമ്മുടെ ഹൃദയത്തെ ദൈവത്തിന് വാസയോഗ്യമാക്കി തീർത്ത് ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുന്ന അനുഭവം സംജാതമാക്കിയതിനാൽ ദൈവം നമ്മെ വിശുദ്ധന്മാർ എന്ന് വിളിക്കും. പക്ഷെ അതുകൊണ്ട് തീർന്നല്ല, സ്ഥാനീയമായ വിശുദ്ധീകരണം പ്രാപിച്ച വിശ്വാസികളെ സംബന്ധിച്ച് രണ്ടു കൊരിന്ത്യ 7-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ അപ്പോസ്തലൻ പറയുകയാണ്, സഹോദരന്മാരെ അതുകൊണ്ട് സഹോദര പ്രിയമുള്ളവരെ ഈ വാഗ്ദത്തങ്ങൾ നിങ്ങൾ നമുക്കുള്ളത് കൊണ്ട് ജഡത്തിലെയും ആത്മാവിലെയും സകല കൺവെൻഷനുകളെയും നീക്കി നിങ്ങളെ തന്നെ വെടിപ്പാക്കി വിശുദ്ധിയിൽ ദൈവഭയത്തിൽ തികച്ചു കൊടുക്കാം. അപ്പൊ അവിടെ പറയുമ്പോ സ്ഥാനീയമായ ശുദ്ധീകരണം ഒരിക്കലും എന്നേക്കുമായി പ്രാപിക്കുന്നതാണെങ്കിൽ പ്രായോഗിക വിശുദ്ധീകരണം ഒരു വിശ്വാസിയുടെ അനുദിന ക്രിസ്തീയ ജീവിതത്തിൽ പ്രാപിച്ചുകൊണ്ടേ ഇരിക്കേണ്ടതാണ്. ഹൗ ലോങ് ദാറ്റ് വി വിൽ കണ്ടിന്യൂ ടു ഹാവ് ദിസ് പ്രാക്ടിക്കൽ ഓർ ഈ പ്രൊസഷണൽ സാന്റിഫിക്കേഷൻ. പ്രായോഗിക വിശുദ്ധീകരണം അല്ലെങ്കിൽ നിരന്തരമായ വിശുദ്ധീകരണം എത്രത്തോളം നമ്മൾ പ്രാപിക്കും? ടിൽ ദ ലാസ്റ്റ് ബ്രത്ത് ഓഫ് അവർ ലൈഫ്, നമ്മുടെ അന്ത്യശ്വാസം പോകുന്നവരെയും നാം അത് നിരന്തരമായി പ്രാപിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അപ്പോൾ ഒരു ക്രിസ്തീയ വിശ്വാസി അനുദിന ക്രിസ്തീയ ജീവിതത്തിൽ അനുഭവേദ്യമാക്കുന്നതും ദൈവത്തിന്റെ മഹത്വവും സൗന്ദര്യവും തന്റെ ജീവിതത്തിലൂടെ പ്രകടമാക്കുന്നതിന് ഈ ലോകത്തിന്റെ മാലിന്യങ്ങളിൽ നിന്ന് നമ്മെ തന്നെ അകറ്റി സൂക്ഷിക്കുവാൻ നാം എന്ത് ചെയ്യുന്നു? നിരന്തരമായി ദൈവത്തിന്റെ വചനത്താലും നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്താലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായത്താലും നാം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവമാണ് പ്രായോഗിക വിശുദ്ധീകരണം എന്ന് പറയും. ഇവിടെ ഞാനൊരു വാക്ക് ആദ്യം പറഞ്ഞ കാരസ്റ്റെങ്കിലേ, നമ്മൾ എത്രത്തോളം ക്രിസ്തീയ ജീവിതത്തിൽ വളർച്ച പ്രാപിക്കുന്നു ചോദിച്ചാൽ എത്രത്തോളം നമ്മൾ പ്രായോഗിക വിശുദ്ധി പാലിക്കുന്നു അതനുസരിച്ചാണ്. പ്രായോഗിക വിശുദ്ധീകരണം നമുക്ക് എത്രത്തോളം ഉണ്ടോ അതിന് ആനുപാതികമായിട്ടാണ് നമ്മുടെ ആത്മീയജീവിതത്തിന്റെ വളർച്ച. നമ്മൾ ആത്മീയ ജീവിതത്തിൽ വളരുന്നില്ല എങ്കിൽ പ്രായോഗിക വിശുദ്ധിയിൽ നമ്മൾ പുരോഗമിക്കുന്നില്ല. അതിന്റെ അർത്ഥം അല്പം പോലും പുരോഗമിക്കുന്നില്ല. പ്രായോഗിക വിശുദ്ധീകരണത്തിൽ നാം പുരോഗമിക്കുന്നെങ്കിൽ ആ നാൾക്ക് നാൾ നാം എന്ത് ചെയ്യുന്നു? ക്രിസ്തുവിൽ വളർച്ച പ്രാപിക്കുന്നു. അത് ഞാൻ വിശദീകരിക്കാം. അതിന് സാധിക്കേണ്ടത് ഓരോ വിശ്വാസിയും അനുതാപത്താലും ഏറ്റുപറച്ചിലിനാലും ദൈവത്തോടും ദൈവ വ്യവസ്ഥകളോടും നിരപ്പ് പ്രാപിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകും. ഓരോ ദൈവവേദിലും ഓരോ സുവിശേഷകന്മാരും ഓരോ മൂപ്പന്മാരും ഓരോ വിശ്വാസികളും തങ്ങളുടെ അനുദിന ജീവിതത്തിൽ എന്ത് ചെയ്യണം? ദൈവത്തോട് നിരപ്പിന്റെ അനുഭവം ഉണ്ടാകണം. ദൈവത്തോട് ദൈവ വ്യവസ്ഥയോടും നിരപ്രാപിക്കണം. ദാവീദ് ഗുരുതരമായ പാപം ചെയ്തയാളാണ്. അത് വിശദീകരിക്കുന്നില്ല. നമുക്കറിയാം 51-ാം സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലം തന്നെ തന്റെ ബത്ഷേബയുമായിട്ടുള്ള തന്റെ അവിഹിത ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ നാഥാൻ പ്രവാചകൻ തന്റെ പാപത്തെ ഓർപ്പിച്ചുണർത്തിയപ്പോൾ ദാവീദ് തന്റെ ശയ്യമേൽ കയറി നെടുവീർപ്പെട്ടുകൊണ്ട് എഴുതിയ സങ്കീർത്തനം 55-ാം സങ്കീർത്തനം. അവിടെ അദ്ദേഹം പറയുന്നത്, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായത് ഞാൻ ചെയ്തു പ്രവർത്തിച്ചു, സംസാരിക്കുമ്പോൾ നീ നീതിമാനായി, വിധിക്കുമ്പോൾ നിർമ്മലമാകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് എന്നെ കഴിയണമേ, ദൈവമേ നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരതയുള്ള ആത്മാവിനെ എന്നിൽ പുതുക്കണമേ, ഹന്നയാകവും വഴിപാടും നീ ഇച്ഛിച്ചില്ല, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു, ഹോമയാഗത്തിൽ നീ പ്രസാദിച്ചുമില്ല, ദൈവമേ ദൈവത്തിന്റെ ഇഷ്ടമുള്ള യാഗമെന്നവർ തകർന്നിരിക്കുന്ന മനസ്സ് തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുക. ദ റീസൺ വൈ ഗോഡ് കോൾഡ് David, a man after my own heart. ദാവീദ് എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് ദാവീദ് പറഞ്ഞതിന്റെ കാരണം, ദൈവം പറഞ്ഞതിന്റെ കാരണം അറിയാമോ?
ദൈവത്തോടും ദൈവ വചനത്തോടും ദൈവ വ്യവസ്ഥയോടും നിരപ്പ് അനുദപിച്ച് ഏറ്റു പറഞ്ഞ് നിരപ്പ് പ്രാപിക്കുന്ന ഒരു ഹൃദയസ്ഥിതി ദാവീദുണ്ടായി. അതാ ഓരോ ദിവസവും ദൈവത്തോടും ദൈവ വ്യവസ്ഥയോടും നിരപ്രാപിക്കും. നമ്മൾ ഈ മരുഭൂമിയിലായിരിക്കുമ്പോൾ ഇവിടെ പരിശുദ്ധരായിട്ട് ആരുമില്ല, എല്ലാവരുടെയും ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകളാണ്. നമ്മൾ ചിന്തിക്കുന്നത് ഒരാത്മീക ശുശ്രൂഷയ്ക്ക് വേണ്ടി നാം ക്ഷണിക്കുന്ന ആളുകൾ 100% പെർഫെക്റ്റ് ആയിരിക്കണം, അങ്ങനെ ഒരു മനുഷ്യൻ ഭൂമിയിലുണ്ട്. ഇപ്പൊ ചില ആളുകൾ വിവാഹം കഴിപ്പിക്കാൻ നിർത്തി വേദി നിൽക്കുമ്പോൾ ഞാൻ ഉപദേശിമാരെ പ്രസംഗം, ഞാൻ ഒരുപാട് കല്യാണത്തൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പൊ ചില ഉപദേശിമാർ പ്രസംഗം, ഞങ്ങള് കഴിഞ്ഞ 28 വർഷങ്ങളായി ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുകയാണ്, ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു വാക്കുകൊണ്ട് പോലും ഒരു മുറിവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുകയോ ഒരു വാക്ക് ഭാര്യയെ ശകാരമായി പറയുകയോ അവളൊരു അനുസരണം കേട്ട് കാണിക്കുകയോ ചെയ്തില്ല. 28 വർഷക്കാലവും ഞങ്ങളുടെ ലൈഫ് വളരെ പെർഫെക്റ്റ് ആയിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആ ആള് സ്വർഗത്തിൽ നിന്ന് വല്ല ദൂതനും വല്ലതും വന്ന് ഭൂമി താമസിക്കുന്ന ആളായി. മനുഷ്യനായിട്ട് ജീവിക്കുന്ന ആളാണെങ്കിൽ എത്ര ആയാലും എന്തെങ്കിലുമൊക്കെ ഏറ്റക്കുറച്ചിലോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടാവും. നിങ്ങളുടെയൊക്കെ ജീവിതത്തിലുണ്ട്, എൻ്റെ ജീവിതത്തിലുണ്ട്. പിന്നെ അതൊക്കെ നമ്മൾ പൊരുത്തപ്പെട്ട് മുമ്പോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വാസ്തവത്തിൽ സംഭവിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തില് ഏതെങ്കിലുമൊക്കെ നിലയിലുള്ള എന്തെങ്കിലുമൊക്കെ ബലഹീനതകൾ, ഏതെല്ലാം ഏതെങ്കിലുമുള്ള കുറവുകൾ, അതൊക്കെ ദൈവം വെച്ചിരിക്കുന്ന ആത്മീയതയുടെ അളവുകളോടെ എത്തിച്ചേരാൻ കഴിയാത്ത നിലയിലുള്ള ന്യൂനതകൾ ഒക്കെ സ്വാഭാവികമായി സംഭവിക്കാം. സംഭവിക്കുന്നത് ദൈവം അറിയുന്നു. 103 സങ്കീർത്തന 3 വാക്യം, അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ, നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു. അതായത് ഹൗ വി വുഡ് ബിഹേവ് ഗോഡ് ഫോർ ന്യൂ ഇറ്റ്, ദൈവത്തിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ദൈവം പറയാണ് അനുദിന ക്രിസ്തീയ ജീവിതത്തിൽ ദൈവത്തോടും ദൈവ വ്യവസ്ഥയോടും എന്ത് ചെയ്യണം, മമത പുലർത്തി നിരപ്പ് പ്രാപിച്ച് നിരപ്പിന്റെ അനുഭവത്തിലൂടെ മുമ്പോട്ട് പോകണം. അതിന് നമ്മെ സഹായിക്കുന്ന അനുതാപമുള്ള ഹൃദയത്തിന്റെ ഏറ്റുപറച്ച എല്ലാ ക്രിസ്തീയ വിശ്വാസികളും സന്ധ്യയ്ക്ക് അവരുടെ വെട്ടയും അവരെ പ്രാർത്ഥിച്ച് ഉറങ്ങാൻ വരുന്നതിന് മുമ്പ് ആ പകലിനെ മണിക്കൂറുകളിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്തതായി ചിന്തയിലോ വികാരങ്ങളിലോ പ്രവൃത്തിയിലോ ആലോചനയിലോ പിന്നെ അവതരണങ്ങളിലോ വാക്കിലോ ഒക്കെ വന്നുപോയിട്ടുള്ള അപാകതകളെ ദൈവസന്ധിയിൽ ഏറ്റുപറഞ്ഞ് കർത്താവേ നിന്റെ വചനത്താൽ എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ, ഇന്ന് രാത്രി അവിടുന്ന് പ്രത്യക്ഷനായി കഴിഞ്ഞാൽ ഈ കുറ്റം എന്റെ മേൽ കിടക്കരുത് എന്ന് പ്രാർത്ഥിച്ച് ദൈവത്തോട് നിരപ്രാപിച്ചിട്ട് വേണം കിടന്നുറങ്ങാൻ. അങ്ങനെയാ ദൈവം പറയുന്നു. അപ്പൊ ഹൗ മെനി പീപ്പിൾ ദേ ഫോളോ ദിസ് പ്രിൻസിപ്പിൾ ഐ ഡോണ്ട് നോ. നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെയാ. ഞാനോ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ എന്നെ നിർഭയം വസിക്കുമാറാക്കിയത്. ദാവീദ് പറയുമ്പോ ഈ സമാധാനത്തോടെ കിടന്നുറങ്ങാൻ കഴിയണമെങ്കിൽ സമാധാനം നിറഞ്ഞ ഒരു ഹൃദയാന്തരീക്ഷം നമുക്കുണ്ടാകണം. സമാധാനം നിറഞ്ഞ ഹൃദയാന്തരീക്ഷം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം, ദൈവത്തോട് നിരപ്പ് പ്രാപിച്ച ഹൃദയം ഉണ്ടായിരിക്കണം. പകലെ വായിലല്ലേ തോന്നിയല്ലേ നമ്മള് ഒരാളോട് പറഞ്ഞേച്ച് വൈകിട്ട് യാതൊരു കുറ്റബോധവും ഇല്ലാതെ വന്ന് ഉറങ്ങാൻ കിടന്നാൽ ചിലപ്പോൾ ഉറക്കം വരികയില്ല. രക്ഷിക്കപ്പെട്ട ഒരു കാര്യം പറഞ്ഞു, അല്ലാത്തൊരു കാര്യമാണ്. നമ്മൾ അസ്വസ്ഥനായിരിക്കും. അപ്പോ ഗെറ്റ് റെക്കൺസൈൽഡ് ടു ഗോഡ്, ദൈവത്തോട് നിരപ്പ് പ്രാപിക്കും. അതാണ് ദാവീദിന്റെ പ്രത്യേകത. ദാവീദ് ദൈവത്തോടെ നിരപ്പ് പ്രാപിച്ച വ്യക്തിയായിരുന്നു, പ്രാപിക്കുന്ന വ്യക്തിയായിരുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തില് ദൈവത്തോട് ഓരോ ദിവസവും ഓരോ നിമിഷവും നമുക്ക് നിരപ്പിന്റെ അനുഭവം ഉണ്ടായി. ആ നിരപ്പ് നമ്മൾ അനുതാപത്തോടെ ഏറ്റുപറച്ചോടെ ദൈവത്തോട് നിരക്കുമ്പോൾ പ്രായോഗിക വിശുദ്ധീകരണം പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യും. അതായത് നമ്മെ വെടിപ്പുള്ളവരായി നിർമ്മലരായി കൊള്ളാവുന്നവരാക്കി ദൈവം ഓരോ നിമിഷവും തീർക്കുന്നു. അതിനെയാണ് പ്രോസഷണൽ ഓർ പ്രാക്ടിക്കൽ സാന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി വിശുദ്ധീകരണത്തിന്റെ ദൃഷ്ടാന്തം ഞാൻ പറയാം. ഇപ്പൊ വിശുദ്ധീകരണത്തിന്റെ 2 വശം, ഒന്ന് സ്ഥാനീയമായ വിശുദ്ധീകരണം, മറ്റേത് നിരന്തരമായ ശുദ്ധീകരണം. അത് കർത്താവിന്റെ വരെ വരെയോ നമ്മുടെ മരണം വരെയോ നിരന്തരമായി നാം അനുഭവിച്ചുകൊണ്ടിരിക്കേണ്ട ഒന്നാണ്. അതിന് ഒരു കുറവുണ്ടാകുകയില്ല. കർത്താവ് വരുന്നവരെയും തുടർന്നുകൊണ്ടേയിരിക്കുക. ഓരോ ദിവസവും നാം ദൈവസ്ഥാനത്ത് ശുദ്ധീകരിക്കപ്പെടുമ്പോൾ ഓരോ പ്രാവശ്യവും നമ്മുടെ ജീവിതത്തിൽ അടിഞ്ഞു കൂടുന്ന കീടങ്ങളെ ദൈവം ചെയ്യുന്നു മാറ്റുന്നു. അതിന് മുഖാന്തരമായി വരുന്നത് ദൈവത്തിന്റെ വചനം, വചനത്തിന്റെ കേൾവി, പ്രാർത്ഥനാ ജീവിതം, ഇതൊക്കെയാണ് അത് മുഖാന്തരം സംഭവിക്കുന്നു. ഇനി വിശുദ്ധീകരണ ദൃഷ്ടാന്തം പറയാം. ഒരാൾ കർത്താവ് വിശ്വസിക്കുമ്പോൾ ക്രിസ്തുവിന്റെ
കർത്താവിന്റെ വിശുദ്ധി പരിശുദ്ധാത്മാവ് അവന്റെ ഹൃദയത്തിലേക്ക് പകരും അതായത് ഇംപാക്ടിങ് ദ ഹോളിനെസ് ഓഫ് ഗോഡ് ഇൻ ടു ദി ഹാർട്ട് ഓഫ് മാൻ നമ്മൾ വിശുദ്ധരായതുകൊണ്ടല്ല ദൈവത്തിന്റെ വിശുദ്ധി നമ്മിലേക്ക് പകരുകയാണ് ഒരു പാത്രത്തിൽ നിന്ന് ചായയോ പാലോ കോഫിയോ വേറൊരു പാത്രത്തിലേക്ക് പകരുന്ന പോലെ ദി എസെൻഷ്യൽ നേച്ചർ ഓഫ് ക്രൈസ്റ്റ് ഇസ് ഹോളിനെസ് ആൻഡ് ഗോഡ് ഇസ് പോറിങ് or imputing that holiness into the heart of the sinner when he receives Christ kartava yesuvine rakshadavaya swirikkumbol nammude hrudayathilekku devan thande parishuddhi allel vishuddhiye pagarugiya pagarnittu naam endiyunu adumattu nammal paapi ennulla meleduthe ennekkumayi maarugi vishuddhan ennulla meleduthe swirikkapidunnu adana nammude paapi ennulla meleduthe maaru അപ്പൊ യേശു ക്രിസ്തു തൽസ്ഥാനത്തെ വിശുദ്ധൻ എന്ന പേര് അവൻ അറിയുകയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താലുള്ള ശുദ്ധീകരണത്തോടെ അവന്റെ ദേഹിയും ദേഹവും ആത്മാവും പരിശുദ്ധാത്മാവിന്റെ അവകാശമായി മാറുകയും ചെയ്യും ദൈവം തന്റെ വിശുദ്ധിയെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരുമ്പോൾ ആ പകരുന്ന നിമിഷം മുതൽ നമ്മുടെ ദേഹവും നമ്മുടെ ദേഹിയും നമ്മുടെ ആത്മാവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അവകാശമായി മാറും അതുകൊണ്ടാണ് പറയുന്നത് കൊരിന്ത്യർ എഴുതിയ ഒന്നാം ലേഖനം 3:16 ആറാം അധ്യായത്തിന്റെ 19 നിങ്ങളോ ദൈവത്തിന്റെ മന്ദിരമെന്നും നിങ്ങളെ വിലക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ അപ്പൊ നമ്മുടെ ഈ ശരീരം രക്ഷിക്കപ്പെട്ടത് മുതൽ കർത്താവിന്റെ വിശുദ്ധി പരിശുദ്ധാത്മാവായ ദൈവം പുത്രന്റെ രക്തത്താൽ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകർന്ന് നമ്മെ കർത്താവായ യേശു ക്രിസ്തുവിൽ പുതുമനുഷ്യാക്കി തീർക്കുകയും അന്ന് മുതൽ നമ്മുടെ രൂപാന്തരീകരണം തുടക്കം കുറിക്കുകയും ചെയ്യാൽ നമ്മുടെ ജീവിതങ്ങളിലെ വാസ്തവത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ വിഷയം നമ്മുടെ ശരീരങ്ങൾ അതായത് ദേഹവും ദേഹിയും ആത്മാവും ദ ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ് ടേക്ക് പൊസഷൻ അതിൻ്റെ അവകാശം പരിശുദ്ധാത്മാവരുടെ അതുകൊണ്ടാണ് നിങ്ങളോ നിങ്ങളെ അവിടെ പറയാം നിങ്ങളോ ദൈവത്തിൻ്റെ മന്ദിരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും നോ മോർ യു ബിലോങ് ടു യുവേഴ്സൽ അതവിടുത്തെ ആശയം മേലാൽ അത് നാം നമ്മുടെ വകയല്ല വി ബിലോങ് ടു ക്രൈസ്റ്റ് നാം കർത്താവിന്റെ വകയാണ് കുരിയാക്കോൺ എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് ചർച്ച് എന്ന് പറയുന്ന വാക്ക് തന്നെ ഉണ്ടായത് എക്ലീസിയ എന്ന് പറയുന്ന പദത്തിന്റെ റൂട്ട് മീനിങ് അവിടെയാ ബിലോങ്ങിങ് ടു ക്രൈസ്റ്റ് ഗോഡ് എന്നാണ് ദൈവത്തോട് ദൈവത്തിന്റെ വക എന്നുള്ള അർത്ഥമാണ് അപ്പൊ ദൈവത്തിന്റെ വകയാണ് അപ്പൊ ദൈവത്തിന്റെ വകയായി തീർന്നിരിക്കാൻ പറയാണ് ഈ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ശരീരം ദൈവത്തിന്റെ വകയായി കർത്താവിന് കൈമാറ്റം ചെയ്യും ഈ വീണ്ടും ജനിച്ച ജീവിതം പറഞ്ഞാൽ ഒരു എക്സ്ചേഞ്ച് ലൈഫാ കൈമാറ്റം ചെയ്യപ്പെട്ട ജീവിതം കർത്താവിന് കൈമാറ്റം ചെയ്തിരിക്കുക അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങള് നിങ്ങളുടെ ദേഹവും ദേഹി ആത്മാവും കർത്താവിന് വേണ്ടി കൂടുതൽ ചെയ്യും ഇതിനൊരു ദൃഷ്ടാന്തമുണ്ട് അതായത് പുറപ്പാട് ദിവസം 29 വായിക്കുമ്പോൾ അത് വായിച്ച് കേൾപ്പിക്കാൻ സമയമില്ല നിങ്ങൾ സാവകാശം ക്ലാസ്സിൽ വായിച്ചാൽ മതി പുറപ്പാട് ദിവസം 29 വായിക്കുമ്പോൾ പുറപ്പാട് 29 അഹരോനെയും അവന്റെ പുത്രന്മാരെയും സമാഗമന കൂടാരത്തിലെ പുരോഹിത സൂക്ഷിക്ക് വേണ്ടി മോശ വേർതിരിച്ച് ശുദ്ധീകരിക്കുന്ന ഒരു രംഗം അവിടെ എഴുതിയിട്ടുണ്ട് അവരെ അഭിഷേകം കൊണ്ട് അവരെ ശുദ്ധി വേർതിരിക്കുക അഹരോനെയും അവന്റെ പുത്രന്മാരെയും അഭിഷേക തൈലം അവരുടെ തലമേൽ ഒഴിച്ച് അവരെ യഹോവയുടെ ആലയത്തിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കണമെന്ന് ദൈവം മോശയോട് പറഞ്ഞു അങ്ങനെ മോശ അഭിഷേക തൈലം അവരുടെ തലമേൽ ഒഴിച്ച് അവരെ ഇസ്രായേലിന്റെ പുരോഹിത ശുശ്രൂഷയ്ക്കായി വേർതിരിച്ചു അങ്ങനെ വേർതിരിച്ച ദിവസം നമ്മൾ വായിക്കുന്നത് അവന് പാപയാഗത്തിനായി അറുക്കപ്പെട്ട യാഗമൃഗത്തിന്റെ രക്തം ഒരു തളികയിലെടുത്ത് ആ തളികയില് ഈ പറയപ്പെട്ട തൈലം അഭിഷേക തൈലവും കൂടെ ചേർത്തിട്ട് എന്ത് ചെയ്തു അഭിഷേക തൈലവും കൂടെ ചേർത്തിട്ട് അഹരോന്റെ കാതുകൾ രണ്ടിന്മേലും നെറ്റിമേലും കൈയുടെയും കാലിന്റെയും പെരുവിരൽമേലും എല്ലാം അതരത്തിന്മേലും എല്ലാം ഈ രക്തം ഈ യാഗമൃഗത്തിന്റെ രക്തം പുരട്ടി പുറപ്പാട് 29 എഴുതപ്പെട്ടു വായിച്ചാൽ മതി അവന്റെ നെറ്റിമേല് കാതുകളിന്മേല് പിന്നെ അതരത്തിന്മേല് അവന്റെ കൈയുടെയും കാലിന്റെയും പെരുവിരൽമേൽ ഈ രക്തം പുരട്ടി ആ രക്തത്തിന് പ്രത്യേകം ചോദിച്ചാൽ തലയിൽ ഒഴിച്ച അഭിഷേകതരമാണ് പക്ഷെ പുരട്ടിയ ഈ രക്തത്തിനകത്ത് അഭിഷേക തൈലവും കൂടെ ചേർത്താണ് ഈ പുരട്ടിയത് നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി
അർപ്പിച്ച യേശു ക്രിസ്തുവിന്റെ രക്തം, അതായത് അവിടെ കാണുന്ന അഭിഷേക തൈലം പരിശുദ്ധാത്മാവിന് ചിന്തനെല്ലാം പരിശുദ്ധാത്മാവിനാലാണ് യേശു രക്തം ചൊരിഞ്ഞത്. അപ്പൊ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി രക്തം ചൊരിഞ്ഞ യേശു ക്രിസ്തുവിന്റെ രക്തം കൊണ്ട് പരിശുദ്ധാത്മാവായ ദൈവം നമ്മുടെ യാതനങ്ങളെ, നമ്മുടെ കാതുകളെ, നമ്മുടെ കൈയുടെയും കാലിന്റെയും പെരുവിരലുകളെ ഈ എല്ലാം എന്ത് ചെയ്യുന്നു, ഈ രക്തം പുരട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈച്ച് ഓഫ് ദി മെമ്പേഴ്സ് ഓഫ് ദ ബോഡി വേർ സെറ്റ് അപ്പാർട്ട് ഫോർ ദി പ്രീസ്റ്റ്ലി മിനിസ്ട്രി ഓഫ് ഗോഡ്. ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെയും ദൈവത്തിന്റെ പുരോഗതി സൂക്ഷിക്കു വേണ്ടി വിശുദ്ധീകരിച്ച് വേർതിരിക്കുന്ന അതിന്റെ അർത്ഥം. റോമാലയനം അതിന്റെ ആറാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ, ആകയാൽ നിങ്ങളുടെ ശരീരങ്ങളെ, നിങ്ങളുടെ ശരീരത്തിന്റെ അവയവങ്ങളെ എന്ത് ചെയ്യുക, ഇനിയും ദുഷ്പ്രവർത്തിക്കായി ഉപയോഗിക്കാതെ ദൈവത്തിന്റെ നീതിയുടെ പ്രവർത്തിക്കായി വിനിയോഗിച്ചു കൊള്ളുവീൻ എന്ന് പറയുകയും നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ എന്ന് പറയുകയും ചെയ്യുന്നതിന്റെ ആശയം ഇതാണ്, അതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ അതാണ്. ഈ രക്തം കാതുകൾ പുരട്ടി കഴിഞ്ഞപ്പോൾ ഉണ്ടാകുമെന്ന് അറിയാം. അനാവശ്യമായ ഒരു കാര്യം മേലെ ഞാൻ കേൾക്കാൻ പാടില്ല, അശുദ്ധമായ ഒന്നും അവരുടെ ജീവിയിൽ കേൾക്കരുത്. ആരെങ്കിലും നുണ പറയാൻ വന്നു കഴിഞ്ഞാൽ നുണ ശരി അങ്ങനെയാണോ പറയും, വായും പൊളിച്ചോട് നിൽക്കരുത്, നുണയാന്ന് കേട്ട് കേൾക്കരുത്, അവിടുന്ന് സ്ഥലം വിട്ടേക്ക്. അതരം കൊണ്ട് പോഷക സംസാരിക്കാൻ അവസരം ഉണ്ടാകരുത്. Get away from there. കാലുകളുടെ പെരുവിരൽമേൽ അശുദ്ധിയുടെ പാതയിൽ നടക്കാൻ അവസരമുണ്ടായാൽ നടക്കരുത്. അനീതി പ്രവർത്തിക്കാൻ കൈയുടെ പെരുവിരൽമേൽ അനീതി പ്രവർത്തിക്കാൻ അവസരമുണ്ടായി കഴിഞ്ഞാൽ ചെയ്യരുത്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പൂർണമായ വിശുദ്ധീകരണം, അതിനെ ഞാൻ സൂചിപ്പിക്കുന്നു, സമ്പൂർണമായ ശുദ്ധീകരണം. When God sanctifies a person, there is no idea of partially sanctifying him. ഭാഗികമായി അവനെ ശുദ്ധീകരിക്കുന്ന ഒരു പരിപാടി ചെയ്യുന്നില്ല, സമ്പൂർണമായി ശുദ്ധീകരണം. ദ ഹോൾ ബോഡി ബിലോങ് ടു ദ സ്പിരിറ്റ്, നമ്മുടെ ശരീരം മുഴുവൻ ദൈവത്തിന്റെ വകയാണ്. അപ്പൊ ശരീരം മുഴുവൻ ദൈവത്തിന്റെ വകയായി ശുദ്ധീകരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, അഹരോനെ അങ്ങനെ സമ്പൂർണമായി ദൈവ ശുശ്രൂഷയ്ക്കായി വർദ്ധിക്കും. സമ്പൂർണമായി വർദ്ധിക്കുമ്പോൾ നമ്മുടെ എല്ലാ മെമ്പേഴ്സും, ബോഡിയുടെ എല്ലാ മെമ്പേഴ്സും ദൈവത്തിന് സമർപ്പിച്ചതിന്റെ, അല്ലെങ്കിൽ ദൈവത്തിന് സാക്രിഫൈസ് ആക്കിയതിന്റെ, അല്ലെങ്കിൽ ദൈവത്തിന് പ്രതിഷ്ഠിച്ചതിന്റെ ചിത്രമാണ്. നമ്മുടെ അധരവും നമ്മുടെ കാതുകളും നമ്മുടെ കൈകളും നമ്മുടെ കാലുകളും നമ്മുടെ ചിന്ത നെറ്റിയെ കാണിക്കുന്നു, ചിന്ത ഇതും ദൈവത്തിന് സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള പോലൊക്കെ ചെയ്യാനോ പ്രവർത്തിക്കാനോ ചിന്തിക്കാനോ അവകാശമുണ്ടെങ്കിൽ അതവിടെ അത് ഉദ്ദേശിക്കുന്നു. വിശുദ്ധീകരണം ഓരോ ദിവസവും നമ്മുടെ ചിന്തയെ നമ്മൾ ശുദ്ധീകരിക്കണം, നമ്മുടെ പ്രവൃത്തികളെ നാം വിശുദ്ധീകരിക്കണം, നമ്മുടെ നടപ്പിനെ നമ്മൾ ശോധന ചെയ്യുകയും നമ്മൾ അതിനെ ശുദ്ധീകരിക്കുകയും ചെയ്യണം, നമ്മുടെ നാം കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് എന്ത് ചെയ്യണം, നമ്മൾ ശുദ്ധീകരിക്കണം. നാം കേൾക്കാൻ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത നാം കേൾക്കാൻ അവസരം ഉണ്ടായിക്കഴിഞ്ഞാൽ നാം അതിനു വേണ്ടി ദൈവസ്ഥലത്ത് കടക്കൊടുക്കേണ്ടി വരും. നാം കാണുവാൻ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാണുവാൻ നമ്മുടെ കണ്ണുകളെ നമ്മൾ സമർപ്പിച്ചേൽപ്പിച്ചാൽ അതിന് നാം ദൈവത്തോട് അക്കൗണ്ടബിളാണ്. നാം നടക്കാൻ പാടില്ലാത്ത വഴിയിൽ നാം നടക്കുകയോ നമ്മെ കാണുകയോ ചെയ്തു കഴിഞ്ഞാൽ നാം ദൈവസന്നിധിയിൽ നമ്മുടെ നടപ്പ് സംബന്ധിച്ച് കുറ്റക്കാരായി തീരും. നമ്മുടെ പ്രവൃത്തി, കൈകളുടെ പ്രവൃത്തി, അത് ദൈവത്തിന് ഇഷ്ടമില്ലാത്തൊരു പ്രവൃത്തിക്കായിട്ട് നാം വിനിയോഗിച്ചു കഴിഞ്ഞാൽ അതിന് നാം ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടതായി വരും. താൻ്റെ അടുത്ത് സമ്പൂർണമായ ശുദ്ധീകരണം രക്തത്താലും പരിശുദ്ധാത്മാവിനും ആലും ഉള്ള ശുദ്ധീകരണം, അത് അനുദിനം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസം. ഇനി അതിനോട് ബന്ധപ്പെട്ട് പറയേണ്ട മറ്റു വിഷയമാണ് വിശുദ്ധീകരണവും വേർപാടും, അതായത് സാന്റിഫിക്കേഷൻ ആൻഡ് സെപ്പറേഷൻ, വാട്ട് ഈസ് ഇസ് റിലേഷൻഷിപ്പ്. ശുദ്ധീകരണവും വേർപാടും നമ്മളെ ബന്ധം എന്താണ്? നമ്മളൊക്കെ വേർപാടുകാരെന്നല്ലേ അറിയപ്പെടുന്നത്? എന്താണ് ഈ വേർപാടും ശുദ്ധീകരണമുള്ള വ്യത്യാസം, ബന്ധം? അത് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുകയാണ്. വേർപാടെന്ന് പറയുന്നത് നമ്മുടെ ഹൃദയ അന്തർഭാഗത്തിന്റെ പ്രത്യക്ഷമായ പ്രകടനമാണ്. ഹൃദയത്തിന്റെ അന്തർഭാഗത്തിന്റെ പ്രത്യക്ഷമായ പ്രകടനമായി വേർപാടെന്ന് പറയും. വേറെ നിലയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ വിശുദ്ധി പ്രാപിക്കുന്ന ഒരു വ്യക്തി നിശ്ചയമായി ലോകത്തിന്റെ മാലിന്യങ്ങളിൽ നിന്ന് തന്നെ താൻ അകറ്റി സൂക്ഷിക്കും. ലോകത്തിന്റെ മാലിന്യങ്ങളിൽ നിന്ന് വിശുദ്ധി, ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് വിശുദ്ധി സൂക്ഷിക്കുന്ന ഒരു ദൈവപൈതൽ
തന്നെ താൻ അകറ്റി സൂക്ഷിക്കും. അതിനെയാണ് വേർപാടെന്ന് പറയുന്നത്. ശദ്രക്ക് മേശക്ക് അബേദ്നഗോ മൂന്ന് എബ്രായ ബാലന്മാരെ സംബന്ധിച്ച് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം വായിക്കുന്നു. രാജാവ് അവരെ പ്രത്യേകമായി നിയോഗിച്ചിട്ട് അവർക്ക് ഈ ബാബിലോണിലെ ദേവീ ദേവന്മാർക്ക് സമർപ്പിച്ച മാംസഭോജനങ്ങളാൽ അവരെ അശുദ്ധരാക്കുവാൻ തീരുമാനിച്ചു. അവരെ ദൈവസ്ഥാനത്തിൽ പ്രതിഷ്ഠ എബ്രായ ബാലന്മാരാണ്. അവര് പറഞ്ഞു, തിരുമേനി ഞങ്ങളെ 10 ദിവസം ശാഖപദാർത്ഥം കൊണ്ട് പരീക്ഷിച്ചാലും 10 ദിവസം ഞങ്ങൾ ഈ ശാഖപദാർത്ഥം ഭക്ഷിച്ച ശേഷം മാംസഭോജനം ഭക്ഷിക്കുന്നവരെക്കാൾ ഞങ്ങളുടെ മുഖം പ്രസന്നം അല്ലാതായി കണ്ടാൽ രാജാവിന് ഇഷ്ടപ്പെടുന്നതുപോലെ ഞങ്ങൾ ചെയ്തുകൊള്ളാം. അവരെ ഈ ശാഖപദാർത്ഥം ഒക്കെ കൊടുത്തു. 10 ദിവസം കഴിഞ്ഞപ്പോൾ മാംസഭോജനം കഴിച്ചവരെക്കാൾ പ്രസന്ന വദനമായി അവരെ കണ്ടു. അവര് പറഞ്ഞൊരു തീരുമാനമുണ്ട് അവിടെ. അതായത്, ഞങ്ങൾ എന്ത് ചെയ്യില്ല, ഞങ്ങൾ ഒരു നിലയിലും രാജാവ് ഞങ്ങൾക്ക് തരുന്ന ഈ മാംസഭോജനം ഭക്ഷിച്ച് ഞങ്ങളെ തന്നെ അശുദ്ധരാക്കുകയില്ല. സ്ട്രോങ് ഡിറ്റർമിനേഷൻ. ഞങ്ങൾ ഒരിക്കലും ഞങ്ങളെ തന്നെ അശുദ്ധിപ്പെടുത്തുകയില്ല. കാരണം അറിയാവോ, ഞങ്ങൾ ദൈവത്തിന്റെ വകയാണ്. വേദപുസ്തകത്തിനകത്ത് ഒരു വിശ്വാസിക്ക് ചെയ്യാൻ കഴിയുന്നതും ചെയ്യാൻ കഴിയാത്തതുമായി ഇന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് കുറെ ലിസ്റ്റുകൾ തന്നിട്ടുണ്ട്. എന്നാൽ കാലവും അതിന്റെ കോലങ്ങളും മാറുന്നതനുസരിച്ച് രംഗത്ത് വരുന്ന ഓരോന്നിനെ സംബന്ധിച്ച് ബൈബിൾ എഴുതിയിട്ടില്ല. ഒരിക്കൽ ഒരാളിനോട് ചോദിച്ചു, ബീഡി വരിക എഴുതുന്ന വേദവും എഴുതി. നല്ല ചോദ്യം, ഗ്ലാസ് സമയത്ത് ഇടുക്കി വെച്ചു ഗ്ലാസ്. നല്ല ചോദ്യം, ഈ ബീഡി വലിക്കരുന്ന എവിടെയും വേദവും എഴുതിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ല. പിന്നെ ഇത് വലിക്കാൻ എന്നാ കുഴപ്പം? ഞാൻ പറഞ്ഞ കുഴപ്പമുണ്ട്. കാരണം ബീഡി വലിക്കണമെന്ന് ദൈവം നമ്പുരാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ ഈ ബീഡി വലിക്കുമ്പോൾ അതിന്റെ പുക മേലോട്ട് പോകാനായി ഇട്ടിരിക്കുന്ന തുളയുണ്ടല്ലോ, അത് മേലോട്ടിരിക്കണം. മൂക്കിന്റെ ഈ ദ്വാരം മേലോട്ടിരിക്കണം, വഴി താഴോട്ടായിരിക്കുന്നു. അപ്പൊ സൃഷ്ടിയിൽ തന്നെ ദൈവം തീരുമാനിച്ചു ബീഡി വലിക്കരുതെന്ന്. പുകവലി ദൈവം ഉദ്ദേശിച്ചിട്ടില്ല. കാര്യം പുക വേണം മേലോട്ടില്ല, പോകുകൊള്ളും പോകൊണ്ടിരിക്കുന്നു. ഫാക്ടറി എല്ലാം പോകുകൊള്ളും മേലോട്ടില്ല എന്ന് മാത്രമല്ല, ബീഡിയും ചുരുട്ടും ഒക്കെ കണ്ടുപിടിച്ചത് നമ്മളല്ല, അതൊക്കെ ബ്രിട്ടീഷുകാരാ. അവരുടെ തണുത്ത ശരീരം വാമപ്പ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഈ നമ്മുടെ ഇവിടുത്തെ ഈ ഹൈറേഞ്ചിലൊക്കെയുള്ള തേയിലത്തോട്ടങ്ങൾ വന്ന സായിപ്പന്മാര് അവര് കണ്ടുപിടിച്ച സാധനമായി ചുരുട്ടും ബീഡിയും ഒക്കെ. സായിപ്പ് വലിച്ചതായത് മലയാളിയും കണ്ടു കഴിഞ്ഞപ്പോൾ സായിപ്പിന്റെ ആയത് നമുക്ക് നോക്കിയാൽ ഇതിനെപ്പറ്റുള്ള ആൾക്കാർ ഉപയോഗിച്ചതാണ്. അപ്പൊ ഇത് വേദോത്സവത്തിനകത്ത് ബീഡി വലിക്കേണ്ടിട്ടില്ല. പക്ഷേ വെറുക്കൂത്തുകളും അയോഗ്യമായ യാതൊന്നും അശുദ്ധമായ യാതൊന്നും പേർ പറയുക പോലും വരുത് എന്ന് പറയുമ്പോൾ ആ ലിസ്റ്റ് ഇതെല്ലാം ഉണ്ട്. അല്ല, നമ്മൾ പറയുന്ന പോലെ ഇന്ന സാധനങ്ങൾ ഇന്ന പോലെ എന്താ ഇപ്പൊ സിനിമ കാണുന്നത്? വേദോത്സവം സിനിമ, വേദോത്സവത്തിനകത്ത് സിനിമയുണ്ട്. അങ്ങനെയൊന്നും വേണ്ടില്ല. നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ വിശുദ്ധിക്കും ആത്മീക വളർച്ചയ്ക്കും തകരാറുണ്ടാക്കുന്ന എല്ലാം പറഞ്ഞിരിക്കണം എന്നതിന്റെ അർത്ഥം. അപ്പൊ ഇവിടെ നമ്മുടെ ഈ ഒരു ആത്മീക ജീവിതത്തിന്റെ വളർച്ചയിൽ വേർപാടും വിശുദ്ധിയും പരസ്പരം നിബദ്ധമായിരിക്കുകയാണ്. ആന്തരിക ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് നാം സൂക്ഷിക്കുന്ന അനുഭവമാണ് വേർപാട് എന്ന് പറയുന്നത്. അതിന്റെ അത് പ്രകടമായി വരുന്ന വിശുദ്ധിയിൽ കൂടിയാണ്. ഉദാഹരണം പറഞ്ഞാലേ, ഒരു പന്നിയും ഒരാട്ടിൻകുട്ടിയും, അത് തമ്മിൽ വ്യത്യാസമുണ്ട്. പന്നിയും ആട്ടിൻകുട്ടിയും തമ്മിൽ വ്യത്യാസമുണ്ട്. രണ്ടും ജീവജാലങ്ങളിൽപ്പെട്ട ആനിമൽ കിങ്ഡത്തിൽപ്പെട്ട രണ്ട് ജീവികളാണെങ്കിലും രണ്ടിന്റെയും ശുദ്ധാശുദ്ധ നിയമങ്ങൾ വ്യത്യാസമാണ്. പന്നി ഒരു അശുദ്ധ ജീവിയാണ്. അശുദ്ധമായ ഒരു സ്ഥലം കണ്ടു കഴിഞ്ഞാൽ അതിന് ഓണാഘോഷം പോലെ ആ സ്ഥലം അത് വളരെ ആഹ്ലാദത്തോടെ സന്തോഷത്തോടെ അത് ഉല്ലസിച്ച് കളയും. ഒരാട്ടിൻകുട്ടിയുടെ ദേഹത്തും കാണുന്ന ശകലം ചള്ളയോ മണ്ണോ വരണ്ടാൽ അതേതെങ്കിലും കണ്ടത്തിന്റെ വരമ്പേലോ വയ്യാലയിലോ കൊണ്ടുപോയി ഈ മണ്ണിന്റെ അവസാനത്തെ അംശം കൂടെ പോകുന്നു വരെ ആ പള്ള ഈ രോമം ഈ പുൽത്തടിയെ കൂടെ ഒരച്ച് അത് കളയുകയും അതുവരെ അത് അസ്വസ്ഥമായിരിക്കുകയും. ഒരു ദൈവത്തിൽ അങ്ങനെയായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ദൈവത്തിന് ഇഷ്ടമില്ലാത്ത മാലിന്യങ്ങൾ ഏതെങ്കിലും വകുപ്പിൽ കൂടി വന്നെത്തിക്കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യണം? വചനപ്രകാരം ദൈവസ്ഥാനത്തിൽ അതിനെ ശുദ്ധീകരണം പ്രാപിക്കണം. അപ്പൊ അതുകൊണ്ട് വചനപ്രകാരം ദൈവസ്ഥാനത്തിൽ വിശുദ്ധീകരണം പ്രാപിച്ച വിശ്വാസി മാലിന്യങ്ങൾ കൂടാതെ ജീവിപ്പാൻ വിളിച്ചു വേർതിരിക്കപ്പെട്ടയാളാണ്. നമ്മൾ ജീവിക്കുന്ന ലോകത്തിലാണ്, നമ്മൾ ജീവിക്കുന്നത് അവിശ്വാസികളുടെ നടുവിലാണ്, നമ്മൾ ജീവിക്കുന്ന മാതൃകയില്ലാത്തവരുടെ നടുവിലാണ്, നമ്മൾ ജീവിക്കുന്ന സാക്ഷ്യമില്ലാത്തവരുടെ നടുവിലാണ്, നമ്മൾ ജീവിക്കുന്ന ഒരു പൊതുസമൂഹത്തിലാണ്. അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ നാം ദൈവത്തിന്റെ സന്നിധിയിൽ മുമ്പാകെ നമ്മുടെ ജീവിത വിശുദ്ധിയെക്കുറിച്ച് അവബോധമുള്ളവരും
ആ വിശുദ്ധിയുടെ പ്രമാണം സൂക്ഷിക്കുന്നവരും ആയിരിക്കണം എന്നാണ് ദൈവവചനം പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ വിശുദ്ധിയുടെ പ്രമാണം സംബന്ധിച്ച് ഇസ്രായേലിനോളം ബന്ധത്തിൽ ദൈവം ചെയ്ത പറഞ്ഞിട്ടുള്ള രണ്ടു മൂന്ന് പ്രമാണം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് നിർത്താം. നമ്മുടെ സമയം കടന്നുപോയോ? ദൈവത്തിന്റെ മുമ്പാകെ വിശുദ്ധി ജീവിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിപ്പാൻ വേണ്ടി ദൈവം സർവ്വജാതികളിൽ നിന്നും വളരെ ചെറിയൊരു കൂട്ടമായിട്ടും വിളിച്ചു വർണ്ണിക്കപ്പെട്ട ഒരു സമൂഹമാണ് ഇസ്രായേൽ. അത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആമോസ് 3:3, നിങ്ങൾ ഭൂമിയിലുള്ള സകല ജാതികളിൽ വെച്ചും ഏറ്റവും കുറച്ച് ചെറിയവരായിരുന്നെങ്കിലും നിങ്ങൾ എനിക്ക് വിശുദ്ധ പുരോഹിത വർഗമായി നിത്യം ശുശ്രൂഷിക്കണമെന്ന് ഞാൻ സകല ജാതികളിൽ നിന്നുമായി നിങ്ങളെ എനിക്ക് വേണ്ടി ഒരു പ്രത്യേക ജനമായി വേർതിരിച്ചു ചെയ്യും. ആ ദൈവത്തിന്റെ ഇഷ്ടം അങ്ങനെയായിരുന്നു. അങ്ങനെ അവരെ പെസഹായാഗത്തിന്റെ രക്തത്താണ് പുറപ്പാട് ദിവസവും പന്ത്രണ്ടാം പറയുന്ന പോലെ ഇസ്രായേലിൽ നിന്ന് വിടുവിച്ചത്. പക്ഷെ ആ വിടുവിച്ച ജനം അവരുടെ ജീവിതകാലം മുഴുവൻ നമ്മൾ വായിക്കുമ്പോൾ അവർ ദൈവത്തിന് നിരന്തരമായ യാഗങ്ങൾ അർപ്പിക്കണമായിരുന്നു. എന്തിനാ യാഗങ്ങൾ അർപ്പിക്കുന്നത്? പെസഹായുടെ യാഗത്താൽ ശുദ്ധീകരണം പ്രാപിച്ച് ഇസ്രായേലിൽ നിന്ന് വിടുവിക്കപ്പെട്ട ആ ജനം തുറന്നുള്ള തങ്ങളുടെ ആത്മീയ ജീവിതത്തിന്റെ യാത്രയിൽ ആ യാത്രയുടെ ഓരോ ദിവസവും തങ്ങളുടെ അനുദിന ആത്മീയ ജീവിതത്തിൽ വന്നു പറ്റിയേക്കാവുന്ന കളങ്കങ്ങൾക്കും കറകൾക്കും പരിഹാരം വരുത്തുവാൻ ദൈവസന്നിധിയിൽ യാഗങ്ങളെ അർപ്പിക്കണം. അങ്ങനെയാ നമ്മൾ പാപയാഗം, ഹോമയാഗം, പാപയാഗം, അകൃത്യയാഗം എന്നിങ്ങനെ മൂന്ന് യാഗങ്ങളും പിന്നെ ഈ ഹോമയാഗം, ഭോജനയാഗം, സമാധാനയാഗം, പാപയാഗം, അകൃത്യയാഗം, അഞ്ച് യാഗങ്ങളാവുള്ളൂ. അതിൽ ആദ്യത്തെ രണ്ടെണ്ണം സൗരഭ്യവാസന അല്ലാത്തതും മറ്റേ സൗരഭ്യവാസനയുമായ യാഗമാണ്. പാപയാഗവും അകൃത്യാഗവും ദൈവത്തിന് പ്രസാദനമല്ല. കാരണം എന്ന് വെച്ചാൽ പാപത്തിന് വേണ്ടി അർപ്പിക്കപ്പെടുന്ന നിഷ്കളങ്കമായ ഒരു മൃഗം കൊല്ലപ്പെടുകയാണ് കുറ്റവാളിയായ മനുഷ്യന് വേണ്ടി. അവൻ നിരന്തരമായി ദൈവസന്നിധിയിൽ യാഗമർപ്പിക്കണം. ഇന്നത്തെ ക്ലാസ്സിന്റെ സമയം കടന്നു പോയത് കൊണ്ട് ഞാൻ നിർത്തുകയാണ്. നമുക്ക് ബാക്കി അടുത്ത ആഴ്ച എടുക്കാം. റോമാലേഖനം 12 ആദ്യത്തെ 3 വാക്യങ്ങൾ പൗലോസ് പറയുന്നു, സഹോദരന്മാരെ ഞാൻ ദൈവത്തിന്റെ മനസ്സായി ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ, എന്ന് പറഞ്ഞാൽ ദേഹം, ദേഹി, നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിനു പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കും. എന്നിട്ട് പറയാ ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പൂർണ്ണതയും ദൈവപ്രസാദമുള്ള ദൈവഹിതം ഇന്നത് എന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടും. എപ്പോഴും ഓർത്തോളണം, വി കനോട്ട് ഹാവ് എ ഹോളി ലൈഫ് വിതൗട്ട് എ പ്രോപ്പർ സെപ്പറേറ്റഡ് ലൈഫ്. അതായത് ശരിയായ ഒരു വേർപാടില്ലാതെ നമുക്കൊരു വിശുദ്ധ ജീവിതം നയിക്കാൻ ഒരിക്കലും സാധിക്കില്ല. അത് പരസ്പരം പിണഞ്ഞിരുന്നൊരു വിഷയമാണ്, വിശുദ്ധിയും വേർപാടും. ഒന്നിനെ ഒഴിച്ചു നിർത്തി മറ്റൊന്നുമായി ജീവിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. ഇഫ് യു ആർ മെയിൻറ്റെയിനിങ് ദ ഹോളിനെസ് സ്റ്റാൻഡേർഡ് ഇൻ യുവർ ലൈഫ് ദാറ്റ് യു വിൽ നെസസറി ഹാവ് എ സെപ്പറേഷൻ ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തില് ദൈവത്തിന്റെ വിശുദ്ധിയുടെ നിലവാരം നിങ്ങൾ സൂക്ഷിക്കുകയാണെങ്കിൽ നിശ്ചയമായും വേർപാടിന്റെ അനുഭവം നിങ്ങൾ സൂക്ഷിക്കുന്ന ആളായിരിക്കും. സോ ദാറ്റ് ദ പീപ്പിൾ വിൽ കം ടു നോ ദാറ്റ് യു ആർ എ ഹോളി മാൻ കീപ്പിംഗ് സെപ്പറേഷൻ ഇൻ യുവർ ലൈഫ്. അങ്ങനെയാണ് ദൈവം പറയുന്നത്. അപ്പൊ ഇത് നമുക്കുണ്ടാകും നമ്മുടെ ആത്മീയ വളർച്ച, അല്ലെങ്കിൽ നമ്മൾ വളരെ ഇരുടിക്കുന്നു. നമ്മുടെ ആത്മീയ ജീവിതം ദൈവത്തിന് പ്രസാദകരമായ നില വളരെങ്കിൽ, അതാ പൗലോസ് പറഞ്ഞു, ഞാൻ ദൈവത്തിന്റെ മനസ്സലി ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുക. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയാണ്. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുക. തീർന്നില്ല, അടുത്ത ആഴ്ച ബാക്കിയെടുക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.